हलो फ्रेंड्स शूट एंड बॉलिंग फुटबॉल टॉक एल्ला फुटबॉल आराधक स्वागत केरला ब्लास्टर्स आराधक वाले अधिक निराश नल्क इन पर चानल आदमें सब्सक्राइब बेल आइकन कूड़ी इनेबल अब नमुक वीडियो केरला ब्लास्टर्स वीडूम डिफेंसीव शापम केरला ब्लास्टर्सिले वरम प्रतीक्षित एटीके प्रतिरोध तारं विक्टर मोंगिल इंज्य विट्टु तंदे पय क्लबिले मोंगिल कूडुमारी जोर्जियन फस्ट डिविशन लीग क्लब एफसी डिनामो टिबिलिसी मोंगिल मडंगिपोय कईना सीसण एटीके ईएसएल क्रीड विजय प्रधान पक वह तार विक्टर मोंगिल सीसण पगुतिले तारं तकर्पन प्रकटन एटीके काच्चे एटीके तार जोन जोन പരിക്കാണ് മോംഗിലിന് ഇന്ത്യയിലേക്കുള്ള വഴി തുറന്നത് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സും വിക്ടർ മോംഗിലും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു ഇതിനിടെയാണ് മോംഗിലിന്റെ തന്റെ പഴയ ക്ലബിലേക്ക് തന്നെ തിരികെ പോകാൻ തീരുമാനിച്ചത് 2018 സീസണിൽ ഡിനാമോയോടൊപ്പം കളിച്ച 28-കാരൻ ടീമിനോടൊപ്പം ലീഗ് കപ്പ് സ്വന്തമാക്കിയിരുന്നു റിയൽ വല്ലഡോയിഡ് ക്ലബിന്റെ ബി ടീമിന് വേണ്ടി കളിച്ച വിക്ടർ മോംഗിൽ പിന്നീട് 2011-12 സീസണിൽ അവരുടെ സീനിയർ ടീമിന് വേണ്ടി 7 മത്സരങ്ങൾ കളിച്ചു പിന്നീട് അത്ലറ്റിക്കോ മാഡ്രിഡ് ബി ടീമിന് വേണ്ടി 2 വർഷം കളിക്കുകയും ചെയ്തു മുൻ സ്പെയിൻ അണ്ടർ 17 ദേശീയ ടീം താരമായ വിക്ടർ സ്പാനിഷ് ലോവർ ഡിവിഷൻ ക്ലബ്ബുകളായ ലവാൻഡെ ബി അൽക്കയാനോ പെൻവർദ തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട് ഈ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെയധികം നിരാശയിലാക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു വിദേശ സൈനിങ്ങിന് വേണ്ടിയിട്ടാണ് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് താരങ്ങളെ റൂമറുകളിൽ വലിയ ശക്തമായ റൂമറുകൾ വന്നിരുന്നെങ്കിലും അതൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോവുകയായിരുന്നു ജിങ്കൻ തിരി ഒസ്വാൾഡോ ഹെൻറിക്സ് ടോമി സ്മിത്ത് ഇഗോർ അങ്കുളോ തുടങ്ങിയ സൂപ്പർ താരങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ നേതാണ്ട് ഉറപ്പിച്ച സമയത്താണ് അവസാനം മറ്റ് ക്ലബിലേക്ക് താരങ്ങൾ ചെക്കേറിയത് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെയധികം നിരാശയിലാക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി എന്നായിരിക്കും ഒരു ഫോറിൻ സൈനിങ് ഉണ്ടാവുമെന്ന് ഫോറിൻ സൈനിങ് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ട് ആൻഡ് ബോൾ വീണ്ടും എത്തും.